വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കാതെ വാട്ടർ അതോറിറ്റി. ഇടുകോണിൽ ദുരിതമനുഭവിച്ച യാത്രക്കാരും നാട്ടുകാരും. 3 ആഴ്ച മുമ്പ് വെട്ടിപ്പൊളിച്ച റോഡാണ് നാട്ടുകാർക്ക് ദുരിതമായി കിടക്കുന്നത്. എഴുകോണിൽ നിന്നും കരിപ്ര പോകുന്ന റോഡിൽ മുക്കണ്ടം ജംഗ്ഷനിലാണ് 3 ആഴ്ചയായിട്ടും വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കാതെ യാത്രക്കാരും നാട്ടുകാരും ബുദ്ധിമുട്ടുന്നത്. 2 ദിവസം മുമ്പ് വന്നിട്ട് ഓടയൊന്ന് തെളിച്ചു, ഇതിപ്പോ ഇത് പൈപ്പ് പൊട്ടി ഭയങ്കരമായ അളയും കുഴിയായിട്ട് ഇവിടെ മൊത്തം തുള്ളിയായി കിടന്നതാണ്. അത് തന്നെ 1 ആഴ്ച കഴിഞ്ഞിട്ട് അവരൊന്ന് പണിയാൻ തുടങ്ങി. പടിഞ്ഞ് ഇപ്പോൾ പൈപ്പ് മാറി. പൈപ്പ് മാറിയെന്ന് കഴിഞ്ഞാൽ അവിടെ വരെ പുതിയ പൈപ്പായിരുന്നു. പിന്നെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് കാസ്റ്റം പൈപ്പ് ഇട്ട് പിന്നെ ഇടയ്ക്ക് കുറേ പൈപ്പ് പഴയത് മാറാതെ ഇട്ടിരുന്നത് ഇവർക്ക് ആ പൈപ്പ് എൻ്റെ ജോയിൻറ്റ് വെച്ച് പൊട്ടിക്കേറിയിട്ട് മൊത്തം ഇവിടെ മൊത്തം അന്നേ അവർ പറഞ്ഞു പൈപ്പ് മാറണമെന്ന് പറഞ്ഞിട്ട് അവന്മാർ മാറിയിട്ടിട്ട് ഇവിടെ ഈ വളവായതിൻ്റെ പേര് കലങ്ങിൻ്റെ പ്രശ്നം പറഞ്ഞ് മാറാതെ മാറാതെ ഇവർക്ക് പൊട്ടിക്കേറി ഇതെല്ലാം ചെയ്തിപ്പോൾ വന്ന് വാട്ടർ അതോറിറ്റി 2 വർഷത്തിന് മുമ്പ് ഈ ഇതിലെ ഈ പൈപ്പ് ഇട്ടതാണ്. പൈപ്പ് ഇട്ടിട്ട് പിന്നെ പിടപെടുകയോ ഒന്നും ചെയ്തില്ല. യാതൊന്നും ചെയ്യാറുണ്ടെങ്കിൽ ഇവിടെ മൊത്തം തുണിയും വെള്ളവും വെച്ചാണ് വാഹനങ്ങൾക്കൊന്നും പോകാനൊക്കാത്ത രീതിയിൽ ദുരിതമാണ്. 2 വർഷം കൊണ്ട് അനുഭവിക്കുന്നത് ഈ കടയ്ക്കകത്തോട്ട് ആൾക്കാർക്ക് കയറാനൊക്കത്തില്ല, കയറാൻ പോലും ഒക്കാത്ത രീതി കിടക്കും അവിടെ. ആ രീതിയിലാണ് ഇത് സ്ഥിതി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ കുഴിയെടുത്തത്. 3 റോഡുകൾ സംഗമിക്കുന്ന സ്ഥലമായതിനാൽ നിരന്തരം വാഹനാപകടമുണ്ടാകുന്ന ഒരു പ്രദേശമാണിത്. ആവശ്യമായ സിഗ്നലുകളോ ട്രാഫിക് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടില്ല എന്നത് വാഹനാപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഓട ഫുള്ള് തീർക്കാത്തോണ്ടാണ് ഈ വെള്ളം കിടക്കുന്നത്. ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് ഈ സംഭവം ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം മെമ്പറെ വിളിച്ചായിരുന്നു. മെമ്പറെ വിളിച്ച് മെമ്പർ പറഞ്ഞ് എല്ലാം സാങ്ഷൻ ആയി കിടക്കാൻ പറഞ്ഞു ഉടനെ പണി നടക്കും എന്നാ. പക്ഷേ വിളിച്ചിട്ട് ഇപ്പം അടുത്ത 1 വർഷം കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് മെമ്പർ ഇവിടെ തിരിഞ്ഞു നോക്കുക, ഈ ഭാഗത്തോട്ട് വരിക ഒന്നും പോലും മെമ്പർ ചെയ്യത്തില്ല. ഈ ഓട ഇവിടം വരെ തീർത്ത് പിന്നെ ബാക്കി ഈ വീട്ടിലോട്ട് കയറാൻ വേണ്ടി അവരെ വെള്ളം കിടക്കുന്നുണ്ട്. അവരെല്ലാം അവിടെ അടച്ചേക്കുവാണ് അവർ. പിന്നെ അവിടെ ഒരു റോഡുണ്ട്. ആ റോഡിലും പുതിയ ടാറിംഗ് വന്നപ്പം അവരും അത് അടച്ചിരിക്കുകയാണ്. ആ വെള്ളം അന്നേരം പോകത്തില്ല. ഇവിടം വരെ ഓട കെട്ടി നിർത്തിയിരിക്കുക. പിന്നെ ബാക്കി വെള്ളം പോകണമെങ്കിൽ ഈ പണി പൂർത്തി. ഇപ്പോൾ 2 വർഷം കൊണ്ട് ഞങ്ങളെല്ലാം ഈ ബുദ്ധിമുട്ടില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ആഫീസുണ്ട്. ആഫീസിൽ വരുന്ന ചേച്ചിമാരായാലും യാത്രക്കാരായാലും സകല ആൾക്കാരും ഇതിലൊക്കെ ഇങ്ങനെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തം കുഴിയാണ്. വരുന്ന വണ്ടിക്കാരെല്ലാം ഇപ്പോൾ 2 വണ്ടിക്കാരെല്ലാം അവിടെ വീണിട്ടുണ്ട്. അപകടം നടന്നിട്ടുണ്ട്. ഏകദേശം 5 അടിയോളം താഴ്ചയിലാണ് കുഴിയെടുത്തിരിക്കുന്നത്. കുഴിയെടുത്ത മണ്ണ് റോഡിൽ തന്നെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതും അപകടത്തിന് കാരണമാണ്. എത്രയും വേഗം അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കൊല്ലം.